ലേ നിന്ന് കാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ ചെക്ക് പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഇനി ലാമയൂരായിരിക്കും. നമ്മൾ ഉച്ചയായി വെറും 70 കിലോമീറ്റർ അത്ര റൈഡ് ചെയ്തിട്ടുള്ളത്ര. നമ്മളെ വഴിയിൽ 2-3 പ്രാവശ്യം നിർത്തി. അതൊക്കെയാണ് കാരണം. ഇനിയിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നിർത്താതെ 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യേണ്ട ഒരവസ്ഥയാണിപ്പോൾ. ലാമയൂർ 29 കിലോമീറ്റർ, ഫോട്ടൂല 41, അപ്പോൾ കാർഗിൽ 132 കിലോമീറ്റർ ഇനി പോവാണ്ട്. അതാണ് ചെക്ക് പോസ്റ്റ്, ഇവിടെ ഖൽസി ചെക്ക് പോസ്റ്റ്. കൽസി ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് നമ്മൾ ലാമയൂർ ലക്ഷ്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മലയിടുക്ക് കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് അതിലും ഫേമസ് ആയൊരു സ്ഥലമാണ്. മൂൺ ലാൻഡ് അഥവാ ചന്ദ്രൻ്റെ ഉപരിതലം പോലത്തെ സ്ഥലമാണ് നമുക്കിനി കാണാൻ പോകുന്നത്. രസകരമായ സ്ഥലം തന്നെയാണ്, എസ്പെഷ്യലി ഈ ഒരു വെയിലത്ത്. മൂൺ ലാൻഡ് സൈറ്റ് സീയിങ്ങിൻ്റെ ആ സ്ഥലത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സിമിലർ ആയിട്ടുള്ള പലതരം ഗോൾഡൻ കളറുകളും മലകളും നമുക്ക് കാണാൻ പറ്റും. നമ്മളിനി എത്തിച്ചേർന്ന് ശരിക്കും ലാമയൂരുമാണ്. 2-3 ദിവസം ടൈം സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലം ശരിക്കും ലാമയൂരു. പക്ഷെ നമ്മുടെ ഈ ട്രിപ്പിൽ ലാമയൂർ നമ്മൾ നിർത്തുന്നില്ല. ഇവിടുത്തെ ഏത് മലൻ്റെ മുകളിൽ കയറി നോക്കിയാൽ നമുക്ക് ആ മൂൺലാൻഡ് പോലത്തെ മലകളാണ് കാണാൻ പറ്റും ചുറ്റും. അപ്പം നമുക്ക് പിന്നീടൊരു ദിവസം ഇവിടെ വരണം എന്തായാലും. പക്ഷെ നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ ഇനി യാത്ര നമ്മൾ എത്തുന്ന ഒരു പാസിലേക്കാണ്. കമ്പാരറ്റീവ്ലി ഉയരം കുറഞ്ഞൊരു പാസ്സാണ്. ഇതാണ് ഫത്തുല പാസ്. പല പാസ്സുകളുണ്ട്, ഈ ഒരു പാസ്സൊക്കെ ഉള്ളൂ നമുക്ക് ബാക്കി. വലിയ ഉയരം ഒന്നല്ല, 13479. മറ്റ് പാസ്സുകളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറവാണ്. നൈസ് നൈസ് ജഗ. വരുന്നുള്ളൂ. വെൽക്കം ടു കാർഗിൽ എന്ന് എഴുതിയിട്ടൊരു 10 കിലോമീറ്ററിന് മുകളിൽ കഴിഞ്ഞു. സോറി, അറിയാം മിലിറ്ററിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ മിലിറ്ററിൻ്റെ വാൻ വന്നുകൊണ്ടേയിരിക്കണം വന്നുകൊണ്ടേയിരിക്കണം. വളരെ കെയർഫുൾ ആവണം. അരേ ബാപ്പ, എത്ര മുഷ്കില യാർ. നമ്മൾ കാർഗിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു. അപ്പോൾ കാർഗിലിനുള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരു പാസ് കൂടി കവർ ചെയ്യാണ്ട് ഈ വഴിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മിലിറ്ററിൻ്റെ ട്രക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതായത് മിലിറ്ററിൻ്റെ പ്രസൻസ് കൂടിയ സ്ഥലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഫൈനലി നമ്മൾ വേറെ എവിടെ എത്തി? നംകീല. യു ആർ നംകീല പാസ്. അപ്പം നമ്മൾ കാർഗിൽ എത്താനായി ഓൾമോസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. 45 കിലോമീറ്റേഴ്സ് കൂടി ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് ബൈക്ക് നിർത്തിയിരിക്കുന്നത്. ആ, ഇവിടെ ഒരു മൊണസ്ട്രി ഉണ്ട്. അതൊരു മൊണസ്ട്രിയാണ്. അയ്യോ, കിളി പാറിക്ക, കിളി പാറിക്കണോ എന്റെ നിനക്ക് ചായ ഈ 32 കിലോമീറ്റർ കൂടി അത് കഴിഞ്ഞാൽ കാർഗിലായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് വളരെ റിലാക്സ് ചെയ്തൊരു റൈഡാണുള്ളത്. എന്നാൽ എനിക്ക് ക്ഷീണമുണ്ട് കേട്ടോ, കാരണം പല ദിവസങ്ങളും എൻ്റെ രാത്രിയിലെ ഉറക്കം പലപ്പോഴും ശരിയാവാറില്ല. വളരെ വൈകിട്ടാണ് ഞാൻ കിടക്കാറുള്ളത്. നമ്മുടെ ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ ഫയലുകളായിരിക്കും. ഇതൊക്കെ എനിക്ക് എന്നും ബാക്കപ്പ് എടുത്തിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാൻ. ഞാൻ ബാക്കപ്പ് എടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതൊരു ഫോണിലേക്ക് മാറ്റും. ആ ഫോണിൽ നിന്ന് എനിക്ക് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മാറ്റാൻ പറ്റും. മിനിമം ഒരു 3-4 മണിക്കൂർ ചിലവഴിക്കേണ്ട സംഭവമാണ്. ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീരും. പക്ഷേ
ലാപ്ടോപ്പ് ഇല്ലാത്തതാണ് എൻ്റെ കുഴപ്പം. ഇത്രയും യാത്ര ലാപ്ടോപ്പ് കൊണ്ടുപോകുന്ന കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. എന്നാൽ നമ്മളിപ്പോൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാർഗിൽ ടൗണിലേക്കാണ്. കാർഗിൽ ഡിസ്ട്രിക്റ്റ് ശരിക്കും പറഞ്ഞാൽ ലഡാക്കിൻ്റെ ഭാഗമാണ്, ഒരിക്കലും കാശ്മീരിൻ്റെ ഭാഗമല്ല കേട്ടോ. പക്ഷേ നമുക്ക് കശ്മീരി ആളുകളെയാണ് ഇവിടെ കൂടുതൽ കാണാൻ പറ്റുക. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് മുസ്ലിം പോപ്പുലേഷനിലെ ആളുകളെയാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൾച്ചറിലും അതുപോലെ വീടിൻ്റെ ആർക്കിടെക്ചറിലും അല്ലെങ്കിൽ നമുക്കുള്ള ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പിലൊക്കെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സീരീസിൽ ഇന്ന് നമ്മൾ കാർഗിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ കാർഗിൽ നിന്ന് നമ്മൾ ശ്രീനഗറിലേക്ക് കൂടി പോകുന്ന മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഫുഡ് എക്സ്പ്ലോറേഷൻ ആയത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൈമറി എയിമെങ്കിലും പലപ്പോഴും നമുക്ക് വിചാരിച്ച പോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ യാത്രയായി മാറിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. അതിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എങ്കിലും എനിക്ക് പലപ്പോഴും യുണീക്കായ പല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പറ്റിയിട്ടുണ്ട്. മണാലിയിലെ സിദ്ധു ആയാലും ലഡാക്കിലെ വളരെ യുണീക്കായ ഭക്ഷണങ്ങളായാലും ഇതുപോലെ നമ്മൾ ശ്രീനഗറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊരു നല്ല ധാരണയോടുകൂടി നമ്മൾ ശ്രീനഗറിലേക്ക് നാളെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഈ സീരീസിന് ശേഷം നമ്മൾ എന്തായാലും ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലേ, ആൾക്കാരുടെ കോസ്റ്റ്യൂമിലും എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട്. ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. കാർഗിൽ അങ്ങാടിയുടെ അതിർത്തിയിലാണെന്നാണ് തോന്നുന്നത്. ആ ടൗണ് കാണിട്ട് താഴെ എസ്റ്റാറ്റിസ് കാർഗിൽ ഐ തിങ്ക്. പക്ഷേ ആവശ്യത്തിന് വലിയ സെറ്റിൽമെൻ്റ് ആണല്ലോ. കാർഗിൽ ഭേദപ്പെട്ടൊരു ടൗണാണ്. ലെയിനും ശ്രീനഗറിൻ്റെ ഇടയിലല്ല നമുക്കൊന്ന് ആൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൗണാണ് ശരിക്കും പറഞ്ഞാൽ കാർഗിൽ. കാർഗിൽ നമ്മൾ മെയിൻ റോഡ് വിട്ട് ചെറിയൊരു വഴിയിലൂടെ പോയിട്ടാണ് നമ്മൾ റൂമിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ലീഡ് പോകുന്നു, നമ്മളതിൻ്റെ പിന്നാലെ വണ്ടി വിടുന്നു. അത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇതെവിടെയാന്ന് പോലും എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. സമയം ഒരു 6:30 കൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാർഗിലിലെ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വന്നപ്പോൾ തന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്ന് തന്നു റൂമുകാർ. അപ്പം നമ്മൾ അതൊക്കെ കുടിച്ച് ടെറസിലിരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി സമയമുണ്ട്, രാത്രി നമുക്ക് റെസ്റ്റ് എടുക്കാം. വേണമെങ്കിൽ കാർഗിൽ ടൗണിൽ പോയിട്ട് കാർഗിൽ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാനിങ്ങനെ കാഴ്ച കണ്ട് ചായ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ന്യൂസ് വന്നത്. ആ ന്യൂസ് അത്ര രസകരമല്ലായിരുന്നു സംഭവത്തിൽ. അതിനെപ്പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോണത്. ഓക്കേ, റൂമിൽ കയറി, ഫ്രഷപ്പ് ആയിട്ടില്ല, ഫ്രഷപ്പ് ആവില്ല. നമ്മൾ റൈഡ് ചെയ്ത് വന്നതാണ്, അപ്പൊ ആ ഒരു ഡേട്ട ഒക്കെ ഉണ്ടാവണം, എന്നാലേ നമ്മൾ റൈഡ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഒരു പേടി കുടുങ്ങിയതാണ് എനിക്ക് പുറത്തു പോകാൻ പറ്റാത്തതിന്റെ മെയിൻ കാരണം. ഈ പേടിക്കുള്ള പ്രധാന കാരണം നമ്മൾ ഈ മുകളിൽ കാണുന്ന കറുത്ത ബാനറിൽ വൈറ്റ് അക്ഷരത്തിൽ അറബിയിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങളാണ്. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ എന്തോ ഒരു മെസ്സേജാണെന്നറിയാം. ചുറ്റും മുസ്ലിം ആളുകളാണ്. അപ്പം നമ്മുടെ കൂടുതൽ ആളുകൾ ഒരു ഇത്തിരി ഇസ്ലാമിക് ഫോബിക്കായി എന്ന് പറയുന്ന വേണം. കാരണം അവരൊക്കെ പറഞ്ഞു ആളുകളുടെ നോട്ടം ശരിയില്ലെന്ന്. എനിക്കങ്ങനെ തോന്നിയതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ ബോർഡുകളൊന്നും കാര്യമായിട്ട് വായിച്ചില്ല. ഞാൻ ആകെ വായിച്ചത് ഇമാം ഹുസൈൻ എന്ന് മാത്രമാണ്. ഇമാം ഹുസൈൻ എന്താണെന്ന് അപ്പം പെട്ടെന്ന് കത്തിയില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ എല്ലാം മെജോറിറ്റി ആളുകളും ഷിയാ മുസ്ലിങ്ങളാണ്. അപ്പം നമ്മൾ ഈദ് അല്ലെങ്കിൽ നമുക്ക് പറയാം മുഹറം മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്നാൽ ഷിയാ മുസ്ലിങ്ങൾക്ക് വളരെ പുണ്യപ്പെട്ട ഒരു ദിവസങ്ങളാണ്. അവരുടെ നേതാവെന്നറിയപ്പെടുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ശരിക്കും പറഞ്ഞാൽ കൊല്ലപ്പെട്ട ദിവസം കൂടിയാണ്. അപ്പം അതിൻ്റെ ദുഃഖാചരണങ്ങളും അതിൻ്റെ പല അനുഷ്ഠാനങ്ങളൊക്കെ നടത്താം അല്ലെങ്കിൽ നടത്തപ്പെടുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എഴുതി വെച്ച മെസ്സേജുകൾ മാത്രമാണിത്. പക്ഷെ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത നമ്മളെ കൂടുതൽ ആളുകൾ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു തന്നെ പറയണം. അപ്പം നാളെ ഒരു ബന്ധ് പോലത്തെ എന്തോ ഒരു സംഭവം നടക്കാൻ പോകും. അപ്പം നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ചേരാൻ പറ്റില്ല, ഇവിടെ സ്റ്റക്കായി പോകും. അപ്പം നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് പുറപ്പെടണം എന്നാണ് ഇപ്പം ക്യാപ്റ്റൻ്റെ നിർദ്ദേശം. 5 മണി എന്ന് പറഞ്ഞാൽ 2 ഏർലി. അപ്പം അങ്ങനെ കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴേക്കാണ് നമുക്ക് അല്ലെങ്കിൽ കുറേ ബ്രേക്ക് എടുക്കുക, സോൻമാർഗിൽ വേണമെങ്കിൽ കുറച്ച് നിൽക്കാം, എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് നമുക്ക് ശ്രീനഗർ എത്തിയാൽ മതി. ഇതാണ് നാളത്തെ പ്ലാൻ. സത്യത്തിൽ എനിക്ക് കാർഗിൽ പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു, ഞാൻ വൈഫും കൂട്ടി മാത്രം പോയിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്രോബ്ലം കാരണം നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി പോയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പുള്ളിക്കൊരു ക്ഷീണമാകും. അതുകൊണ്ടാണ് അപ്പം 5 മണിക്ക് നമുക്ക് പുറപ്പെടണം. അതിനുവേണ്ടി നമുക്കൊരു 4:30 എണീക്കണ്ടേ.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പെട്ടെന്ന് ഉറങ്ങണം. ഇനി അതേ ഉള്ളൂ മാർഗം. അപ്പോൾ ഇനി നാളത്തെ ദിവസമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.